Le cœur me cure. हेलो 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 हाय हेलो हेलो കാണുന്നതാണ് ആദി യോഗി ശിവപ്രതിമ. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത്. ശിവന്റെ താഴെ വരെ നമ്മൾ വണ്ടി പോവില്ല. കുറച്ച് ആ ഫസ്റ്റ് പാർക്കിംഗിൽ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവും. ഞങ്ങൾ നല്ല നട്ടപ്പൊരു വെയിലാണ് അവിടെ എത്തിയത്. ഒരു 10:11 മണിയായ സമയത്ത് ഉച്ചയ്ക്ക് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ശിവനെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പോൾ ആ വെയിലൊന്നും ഒരു കാര്യമല്ല. ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. കൊറോണ ലോക്ക്ഡൗൺ അതിൻ്റെ ഒക്കെ റീസണായിട്ട് എന്താ തോന്നുന്നു അവിടെ എന്തോ രജിസ്റ്റർ ചെയ്യാനുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെയും ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ രജിസ്ട്രേഷനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല തോന്നുന്നു. ഇപ്പോൾ സെക്കൻഡ് ലോക്ക്ഡൗൺ തുടങ്ങുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസം മുന്നെയാണ് ഞങ്ങളവിടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ എന്താ പറയുക നമ്മൾ മാസ്ക് ഇട്ടിട്ടേ അകത്ത് പോകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ വളരെ ശ്രദ്ധയോടെ ഒരാൾ അകത്തേക്ക് വിടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ടാണ് അവരകത്തേക്ക് വിടുന്നത്. ഈ യാത്രയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്ന്, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം അതാണ്, ഈശയിലേക്കാണ് ആദ്യമായിട്ട് പോണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, അമ്മ ഒരുപാട് നാളായിട്ട് അമ്മയുടെ ആഗ്രഹമായിരുന്നു അവിടെ പോകണം. അമ്മയ്ക്ക് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ പോകണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പ്രത്യേകതയുള്ള ഒരു യാത്രയാണിത്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ആ ഒരു ആ പ്രതിമയുടെ ഒരു പെർഫെക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ചൈതന്യമാണ്. നമ്മൾ അടുത്തെത്തും തോറും നമുക്കിങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളെന്തായാലും കുറേ ഫോട്ടോസും വീഡിയോസും അവിടെ എത്തുന്നതിന് മുന്നേ എടുക്കാൻ തുടങ്ങി. கேமரா பக்கம் மேல பக்கம் நீங்க வேற எங்க கேமரா பக்கம் வெளியே பக்கம் ശിവനെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ധ്യാനലിംഗയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാളവണ്ടി അവിടെ ഉണ്ട്. നമ്മൾ എന്തോ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാളവണ്ടി തന്നെ പോയിട്ട് അവിടെ ഇറങ്ങാം. മണി ഹായ് ഹായ് ദിനേശ്. ഓ കളിപ്പിന്നെ കളിപ്പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാളവണ്ടി കയറാത്ത എനിക്കൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാളവണ്ടിയിൽ എല്ലാ വ്യൂവും കണ്ടുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് സൂര്യകുണ്ഡം ധ്യാനലിംഗ അതിലേക്കുള്ള വഴിയാണ്. ആ എൻട്രൻസാണ് ഇപ്പോൾ കാണുന്നത്. ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കുളവും ഒരു പ്രതിഷ്ഠയും ഒക്കെ ഉണ്ട്. സൂര്യകുണ്ഡം എന്നാണ് പറയപ്പെടുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഉള്ളിലേക്ക് അലൗഡ് അല്ല. ഉള്ളിലേക്ക് അലൗഡ് ആണെങ്കിൽ പോലും നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു പവിത്രമായ ഒരു സ്ഥലമല്ലേ. അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ അനുവദിക്കില്ല. subscribe to Betty Bros subscribe to Betty Bros inge par inge par inge par
ഇതാണ് ധ്യാനലിംഗയിലേക്കുള്ള എൻട്രൻസ്. വേൾഡിലെ ഏറ്റവും വലിയ ശിവലിംഗം ഉള്ളത് ഇതിനുള്ളിലാണ്. അതിനുള്ളിലേക്ക് വീഡിയോ ഫോട്ടോ ഒന്നും നമ്മൾ എടുക്കാൻ സമ്മതിക്കില്ല. ഫോൺ തന്നെ ഉള്ളിലേക്ക് വിടില്ല. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര നിശബ്ദതയായിരിക്കും. മേലെ നിന്നിങ്ങനെ ആ ശിവലിംഗത്തിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ ഒച്ച വരെ നമുക്ക് 15 മിനിറ്റ് നേരം നമുക്ക് അതിനുള്ളിൽ മെഡിറ്റേഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ പിന്നെയും കാണാനുണ്ട്. ഇതാണ് ഈശായോഗ. ശിവരാത്രി ദിവസത്തിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈശോൻ്റെ ഫൗണ്ടറായ സദ്ഗുരു ഉൾപ്പെടെ നിറയെ ആൾക്കാർ വന്നു പോകുന്നൊരു ദിവസമാണ് ശിവരാത്രി. ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ അവിടെ നടക്കുന്നതും ശിവരാത്രി ദിവസങ്ങൾ തന്നെയായിരിക്കും. ആദിയോഗിയുടെ ഈ ശിവപ്രതിമയ്ക്ക് 113 അടി പൊക്കമുണ്ട്, 34 മീറ്റർ പൊക്കം. അപ്പോൾ ഇത് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ മാറി കൊറോണ കാലമൊക്കെ കഴിയുമ്പം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈശയിലേക്ക് വരിക, ഈശ കാണുക. ഇവിടെ ഫ്രീ യോഗ ക്ലാസ്സസ് ഉണ്ട്, നമുക്കിപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. ഞങ്ങൾ ഈശയോഗ വിടുകയാണ് കേട്ടോ. എടി കോമഡി.